ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈവവചനം കേൾക്കുന്ന എല്ലാ സഹോദരിമാർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. കഴിഞ്ഞ ദിവസം രണ്ടാം സങ്കീർത്തനത്തിലെ ആദ്യത്തെ മൂന്ന് വാക്യങ്ങൾ ചിന്തിച്ചുവല്ലോ. ഇന്നത്തെ ചിന്തയ്ക്കായി അടുത്ത മൂന്ന് വാക്യങ്ങൾ വായിക്കാം. സ്വർഗത്തിൽ വസിക്കുന്നവൻ ചിരിക്കുന്നു, കർത്താവ് അവരെ പരിഹസിക്കുന്നു. അന്ന് അവൻ കോപത്തോടെ അവരോട് അരുളി ചെയ്യും, ക്രോധത്തോടെ അവരെ ഭ്രമിപ്പിക്കും. എൻ്റെ വിശുദ്ധപർവ്വതമായ സിയോനിൽ ഞാൻ എൻ്റെ രാജാവിനെ വാഴിച്ചിരിക്കുന്നു. ഈ മൂന്ന് വാക്യങ്ങളിലൂടെ നാം എന്താണ് മനസ്സിലാക്കുന്നത്? സകലത്തെ നിയന്ത്രിക്കുന്ന ഒരു ദൈവം ഉയർത്തുനിന്ന് നോക്കുന്നു. തൻ്റെ ഏകജാതിനെ നിഷേധിക്കുന്നവരോട് ദൈവം എന്ത് ചെയ്യുന്നു എന്ന് പറയുന്നു. സ്വർഗത്തിൽ വസിക്കുന്നവൻ ഇതെല്ലാം കണ്ട് ചിരിക്കുകയും അവരെ പരിഹസിക്കുകയും ചെയ്യുന്നു. ചിരിക്കുക മാത്രമല്ല, സംസാരിക്കുകയും ചെയ്യുന്നു. തുടർന്ന് തൻ്റെ പുത്രനെ വാഴിക്കുന്നു, അവരോട് യുദ്ധത്തിന് ഒരുങ്ങുന്നില്ല. അതിന് തൻ്റെ ഒരു ശ്വാസം മതി. മനുഷ്യൻ്റെ ഗൂഢാലോചനയും ഒന്നും കൂട്ടാക്കാതെ ദൈവം തൻ്റെ പരിപാടി നിവർത്തിക്കുന്നു. അതിനെക്കുറിച്ച് പശ്ചാത്തപിക്കേണ്ടി വരികയില്ല. പുത്രനെ രാജാവായി വാഴിക്കുന്നു. ദൈവം സകലവും നിയന്ത്രിക്കുന്നു. ദൈവം സകലത്തിനും മീതെയുള്ളവൻ. എല്ലാം കീഴോട്ട് നോക്കി സകല ഗൂഢാലോചനയും കാണുന്നു. അവൻ സർവശക്തനായതുകൊണ്ട് അവൻ ഇഷ്ടം പോലെ ശത്രുക്കളോട് ചെയ്യാൻ കഴിയും. നമ്മുടെ ദൈവമോ സ്വർഗത്തിൽ തനിക്ക് ഇഷ്ടമുള്ളതൊക്കെയും അവൻ ചെയ്യുന്നു. സങ്കീർത്തനം 115:3 വായിക്കുന്നു. അനേക ദൈവഭക്തന്മാർ പല അഭിപ്രായങ്ങളും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ചരിത്രത്തിലേക്ക് നോക്കിയാൽ ഇസ്രായേൽ മക്കളെ തുടച്ചു നീക്കുവാൻ നോക്കിയ അവൻ്റെ മകൾ തന്നെ മോശയെടുത്ത് വളർത്തി സകല ജ്ഞാനവും നൽകുവാൻ തക്കണം ദൈവം എടുത്ത് ഉപയോഗിച്ചില്ലേ? ദൈവത്തിൻ്റെ ജ്ഞാനം, അറിവ്, അതിൻ്റെ ആഴമോ അഗോചരമത്രേ. അവനെതിരായി ഒരായുധവും ഫലിക്കയില്ല. ക്രിസ്തു തൻ്റെ ശത്രുക്കളുടെ രാജാവാണ്. ക്രിസ്തു എല്ലാ രാജാക്കന്മാരുടെയും രാജാവാണ്. ലോകത്തിലെ സകല രാജാക്കന്മാരും ക്രിസ്തുവിന് ആരാണ്? അവരെല്ലാവരും കേവലം വെള്ളത്തിലെ കുമ്പള പോലെ മാത്രം. എല്ലാ ജാതികളും ദൈവമുമ്പാകെ തുലാക്കൊട്ടയിലെ ഒരു തുള്ളി പോലെയും തുലാസിലെ ഒരു പൊടി പോലെയുമാകുന്നു. യെശയ്യാവ് 40:15. യേശു ക്രിസ്തു രാജാക്കന്മാരെക്കാൾ മാത്രമല്ല ദൂതന്മാരെക്കാളും ശ്രേഷ്ഠനത്രേ. അതുകൊണ്ടാണ് സ്വർഗത്തിലെ ദൂതന്മാരെല്ലാവരും തന്നെ നമസ്കരിക്കണമെന്ന് കൽപ്പിക്കുന്നത്. കൊലോസ്യ 2:12, എബ്രായർ 1:6, സംഗീതം 2:8, ഭൂമിയുടെ അറ്റങ്ങൾ വരെ അവൻ്റെ അവകാശപ്പെട്ടതാണ് എന്ന് വായിക്കുന്നു. രണ്ടാമതായി, യേശു ക്രിസ്തു ദുഷ്ടന്മാരുടെ രാജാവാണ്. അവൻ ദുഷ്ടന്മാരെ ഭരിക്കുന്നത് ശക്തിയിലും അധികാരത്തിലും കൂടിയാണ്. വിശുദ്ധന്മാരെ ഭരിക്കുന്നതോ തൻ്റെ ആത്മാവിനാലും കൃപയിലും അത്രേ. ഹല്ലേലൂയ, സ്തോത്രം. അതെ സഹോദരിമാരെ, നാം വിശുദ്ധരാണ്. നമ്മെ ഭരിക്കുന്നത് അവൻ്റെ ആത്മാവിനാലും കൃപയിലുമാണ്. നാം നമ്മെ തന്നെ അവന് കീഴടങ്ങുക. അവൻ നമ്മെ നടത്തും. വേദപുസ്തകത്തിൽ ദൈവം ചിരിച്ചതായി 4 പ്രാവശ്യം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ 4 പ്രാവശ്യം അനുമോദമായിട്ടല്ല, പിന്നെയോ ന്യായവിധിയുടെയും പരിഹാസത്തിൻ്റെയും ചിരിയായിട്ടാണ് കാണുന്നത്. സങ്കീർത്തനം 2:4, സ്വർഗത്തിൽ വസിക്കുന്നവൻ ചിരിക്കുന്നു, കർത്താവ് അവരെ പരിഹസിക്കുന്നു. സങ്കീർത്തനം 37:13, ദുഷ്ടനെ പറ്റി പറഞ്ഞ ശേഷം കർത്താവ് അവനെ നോക്കി ചിരിക്കും എന്ന് വായിക്കുന്നു. സങ്കീർത്തനം 59:8, എങ്കിലും യഹോവേ നീ അവരെ ചൊല്ലിച്ചിരിക്കും. ദൈവത്തിൻ്റെ മുന്നറിയിപ്പുകളെ അവഗണിച്ച് മുമ്പോട്ട് പോയി ആപത്തിൽ പെടുമ്പോഴും ദൈവം അവരെ നോക്കി ചിരിക്കുമെന്ന് കാണുന്നു. സദൃശ്യം 1:25-26, നിങ്ങൾ എൻ്റെ ആലോചനയൊക്കെയും ത്യജിച്ചു കളയുകയും എൻ്റെ ശാസനകളെ ഒട്ടും അനുസരിക്കാതിരിക്കുകയും ചെയ്തതുകൊണ്ട് ഞാൻ നിങ്ങളുടെ അനർത്ഥ ദിവസത്തിൽ ചിരിക്കും. നിങ്ങൾ ഭയപ്പെടുന്നത് നിങ്ങൾ ഭവിക്കുമ്പോൾ പരിഹസിക്കും. ദൈവ വചനത്തിൽ അന്വേഷിച്ച് നോക്കിയാൽ എത്രയെത്ര സത്യങ്ങളാണ് നമുക്ക് മനസ്സിലാകുന്നത്. മേൽപ്പറഞ്ഞ ഓരോ വാക്കുകളും നമുക്ക് ഭയനിർദ്ദേശത്തിനാണ്. ഭയത്തോടെ ജീവിക്കുക പ്രിയമുള്ളവരെ. ദർശനത്തിൻ്റെയും മാർഗം എന്നിലുണ്ടോ എന്ന് നോക്കി ശാശ്വത മാർഗത്തിൽ കൂടെ എന്നെ നടത്തണമെന്ന പ്രാർത്ഥനയോടെ ഓരോ ദിവസം ജീവിക്കാം. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.